അതിരപ്പള്ളിയിലുള്ള കാസാറിയോ റിസോർട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാസാറിയോ എന്നുള്ളത് ഒരു സ്പാനിഷ് വേർഡാണ്. കാസാറിയോ എന്ന ഒരു വേർഡിന്റെ അർത്ഥം കാടിന് അടുത്തുള്ള ഒരു ഹോം എന്നുള്ളതാണ് കാസാറിയോ എന്നുള്ള ഈ പേരിനർത്ഥം. വളരെ മനോഹരമായ കാഴ്ചകളാണ് കാസാറിയോ റിസോർട്ട് നമുക്ക് ഒരുക്കുന്നത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. കാസാറിയോ റിസോർട്ടിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് കാട്ടത്തിമരമാണ്. ഇതിൽ ഒരുപാട് അത്തിക്ക ഇങ്ങനെ പഴുത്തു കിടപ്പുണ്ട്. പല സമയങ്ങളിലും കുരങ്ങന്മാർ ഇവിടെ വന്നിട്ട് ഈ അത്തിക്കയൊക്കെ പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ടാണ് റിസപ്ഷൻ വരുന്നത്. റിസപ്ഷന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ 15 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ കോൺഫറൻസ് ഹാളുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഞാനപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിന് തൊട്ട് താഴെയായിട്ട് ഒരു ജിമ്മുണ്ട്. ഇവിടുത്തെ ഒരു ആതിരപ്പള്ളിയിലെ ട്രൈബൽസ് എന്ന് പറയുന്നത് കാടാർ, മന്നൻ, മുതുവൻ അങ്ങനെയുള്ള ട്രൈബൽസാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ ഓരോ റൂംസിനും ഈ കാടാർ, മന്നൻ, മുതുവൻ അങ്ങനെ പല പേരുകളാണ് ഇവിടുത്തെ റൂമുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് മന്നൻ സ്യൂട്ടാണ്. അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിംഗ് റൂം, അതിനോട് ചേർന്നിട്ട് ഒരു ടോയ്ലറ്റ്, തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം വരും, ആ ബെഡ്റൂമിനോട് ചേർന്ന് മറ്റൊരു ടോയ്ലറ്റും വരും. 20 റൂംസും 2 കോൺഫറൻസ് ഹാളുമാണ് ഈ റിസോർട്ടിനുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ചെസ്സാണ്. ഇത് കുട്ടികൾക്ക് കളിക്കാം. തൊട്ടപ്പുറത്ത് ഊഞ്ഞാലുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് 80 പേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട്. എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ വിനീത് നമ്പ്യാർ മാനേജ് ചെയ്യുന്ന ഗ്രീൻ റൂട്ട്സ് ഹോസ്പിറ്റാലിറ്റിയാണ് ഈ കാസാറിയ റിസോർട്ട്സിൻ്റെ ഓപ്പറേഷൻസും സെയിൽസും ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഈ കാസാറിയോ റിസോർട്ടിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ഗ്രീനിഷ് കളറാണ്. എവിടെ നോക്കിയാലും നല്ല ഹരിത ഭംഗിയാണ്. ഏറ്റവും താഴെ വരുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാം. ഒരുപാട് ആളുകൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലും ഈ ഒരു ഏരിയയിലും അവരുടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ക്യാമ്പ് ഫയർ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമുള്ളത്. ഇവിടെ നിന്നിട്ട് നേരെ മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം ചാലക്കുടി പുഴയായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് ഈ വെള്ളത്തിൻ്റെ കാഴ്ചകളും ആ വെള്ളത്തിൻ്റെ ഒരു കളകള സൗണ്ടും നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ കാടും വളരെ ദൂരെ നിന്നിട്ട്, അതായത് ഇവിടെ നിന്നിട്ട് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വാട്ടർഫാൾസിലേക്കുള്ളൂ. ശരിക്കും ഇവിടെ നിന്നിട്ട് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു ആംബിയൻസും ഈ ഒരു അന്തരീക്ഷവും നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കും. നമ്മൾ ടെൻഷനും ഒക്കെ മറന്നിട്ട് വളരെ റിലാക്സ്ഡായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡുകളിലൊക്കെ ഒരുപാട് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചയും ഈ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. മിസ്റ്റർ രാജേഷാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഈ റിസോർട്ടിൻ്റെ വീഡിയോസ് എടുക്കുന്നതിൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ജനറൽ മാനേജർ കൂടിയാണ്. ഇവിടെ നിന്നും നമുക്ക് നേരെ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ ഒരു ഗേറ്റ് കടന്നിട്ട് തൊട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കണ്ടോ നേരെ പുഴയായി. അതായത് മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഭാഗങ്ങളിലെല്ലാം കുളിക്കാൻ ഇറങ്ങുന്നതാണ്. 2 ആഴ്ചയായിട്ട് നല്ല മഴയാണ് ആതിരപ്പള്ളിയിൽ. അതുകൊണ്ടിട്ട് ഇപ്പം നമുക്ക് ഈ ഭാഗത്ത് ഇറങ്ങാൻ പറ്റില്ല. ഈ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല ഒഴുക്കുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇറങ്ങുകയും കുളിക്കുകയും ഇവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ പുഴയും ഈ കാടും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം, പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. എന്തായാലും പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.